വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീട്ടിലേക്ക് ടേപ്പൂർ സുൽത്താന്റെ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇപ്പോൾ ഒരുപാട് ആളുകളാണ് ഈ ദിവസം അദ്ദേഹത്തിന്റെ ചരമദിനാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മക്കളെ കാണാനാണ്, ടാറ്റയെ കുറിച്ചുള്ള അവരെ ഓർമ്മകൾ അറിയാൻ വേണ്ടി എത്തിയതാണ്. നമസ്കാരം. ഈ മാംഗോസ്റ്റ് മരത്തിന്റെ ചുവട്ടിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. നിങ്ങൾക്കതൊരു ഭയങ്കര ഓർമ്മയായിരിക്കും അല്ലേ? നമുക്ക് ഇതിൽ ഇതിന്റെ ഒരു ഓർമ്മയിൽ തുടങ്ങിയാലോ? അതൊന്ന് പരിചയപ്പെടുത്തട്ടല്ലേ, ഞാൻ വന്നപ്പോ നമ്മളെ സഹോദരി സഹോദരിയാണ്. എന്നാലും വല്ലപ്പോഴൊക്കെ ഒന്നോ രണ്ടോ കായ ഉണ്ടാവാറുണ്ട്, വല്ലപ്പോഴും സാധാരണ പോലെ ഉണ്ടാവാറില്ലേ? അതെല്ലേ. വൈക്കം മുഹമ്മദ് ബഷീർ ഇവിടെ പറഞ്ഞിട്ട് 28 വർഷം തികയുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഓർമ്മിക്കാൻ വേണ്ടി നമുക്കറിയാം, 28 വർഷം ഒരാൾ ഇവിടെ പറഞ്ഞു പോയിട്ടും അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇന്നും വായിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് എഴുതിയതുപോലെ നമുക്ക് അനുഭവപ്പെടുന്ന ഒരാളാണ് ബേപ്പൂർ സുൽത്താൻ. മക്കളാണ് കൂടെയുള്ളത്, ഷാഹിന, അനീസ്. അപ്പം നിങ്ങൾക്ക്, ഞങ്ങൾക്ക് ബേപ്പൂർ സുൽത്താനാണ്, വൈക്കം മുഹമ്മദ് ബഷീറാണ്, നിങ്ങൾക്ക് ടാറ്റയാണ്. എങ്ങനെയാണ് ഈ ഒരു 28 വർഷമായി അദ്ദേഹം പോയിട്ട്, എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഓർമ്മയിൽ ഇപ്പോഴും? ഇപ്പോഴും ടാറ്റ ഇവിടെ തന്നെ ഉണ്ട്, അങ്ങ് പോയിട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പോഴും ഞങ്ങൾക്ക് 28 വർഷമായിട്ടൊന്നും ടാറ്റ മരിച്ചിട്ട് നമുക്ക് എന്താ തോന്നുന്നു ചോദിക്കുന്നത്. അപ്പോഴും അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങളൊക്കെ ഇതുപോലുള്ള കൂട്ടായ്മകളും ആളുകളുടെ വരവും ഒക്കെ അദ്ദേഹം ഇരുന്ന് കാണുന്നുണ്ടാവും. അല്ലാതെ ഈ ശരിക്കും ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ഇന്ന് വായിക്കുമ്പോഴും ഇന്നത്തെ ഒരു പോലെയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ എഴുത്ത് തോന്നാറുള്ളത്. അത് തന്നെയായിരിക്കും അദ്ദേഹത്തിനെ മറ്റെഴുത്തുകാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതെന്ന് തോന്നുന്നു. ശരിയാ, കാരണം വെച്ചാൽ ഇപ്പം നമ്മളിപ്പം എട്ടുകാലി മമ്മൂഞ്ഞ് ചമയരുതെന്ന് പറയാതെ ഒരു നിയമസഭയിലത്തെ ഒരു വാക്കൗട്ടും ഞാൻ കണ്ടിട്ടില്ല. മിക്കവാറും വാക്കൗട്ടിലൊക്കെ ആരെങ്കിലും അത് പറയുന്ന ഒരു വാചകമാണ് എട്ടുകാലി മമ്മൂഞ്ഞ് ചമയരുത്. മണ്ടമുത്തപ്പൻ പറയാറുണ്ട്, അത് നമ്മളാ എന്ത് കാര്യം മറ്റുമല്ലൊരു ചിത്രം നമ്മളെ ലേബലിൽ ഒട്ടിക്കുന്നതാണല്ലോ വലിയ സൗകര്യം. അത് മുത്തപ്പയുടെ പേര് പറയും, എട്ടുകാലി മമ്മൂഞ്ഞ് അത് പറയാറുണ്ട്. അതുപോലെ വെളിച്ചത്തിനെന്ത് വിളിച്ചു, ഇപ്പം ഒരുവിധം ആൾക്കാരൊക്കെ പ്രയോഗിക്കുന്ന പോലാണ് വെളിച്ചത്തിനെന്ത് വിളിച്ചു. പഠിപ്പിക്കുമ്പോഴൊക്കെ അധ്യാപകർ പറയും, ഈ മറ്റേ ഉപമ പറയുമ്പോഴേ അധ്യാപകർ പറയുന്ന ഒരു കാര്യം ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്, മറ്റേ വെളിച്ചത്തിന് നമുക്ക് ഇനി ഉപമിക്കാൻ ഇനി വേറെ ഒന്നുമില്ല, ചന്ദ്രനെ പോലെ നിന്നോക്കെന്ന് പറയാം. അപ്പം വെളിച്ചത്തിന് എന്ത് വെളിച്ചം, അത് ബഷീർ പറഞ്ഞൊരു വാചകമാണ്, അത് തന്നെയാണ് അതിൻ്റെ ഉപമ എന്ന് പറയുന്നത്. അതൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും ഒരു 10ാം ക്ലാസ് വരെ പഠിച്ച അതാണ്, ഈ ഡിഗ്രിക്കും PhDക്കും ഒക്കെ പഠിക്കുമ്പം പഠിപ്പിക്കുന്ന ആൾക്കാരെ വിഷയമായിരുന്നു. നമ്മളെ ഞാനടുത്ത് വിജയമാഷരും ഇത് വായിച്ചു, ചങ്ങമ്പുഴ ബ്രണൻ കോളേജിൽ അധ്യാപകനുള്ള ഇതിൽ മറ്റേ ഇത് കൊടുത്തു, അപ്ലിക്കേഷൻ കൊടുത്തു. അപ്പോൾ പോരാ എന്ന് പറഞ്ഞിട്ട് പുറന്തള്ളിയ ചങ്ങമ്പുഴയെ പിൽക്കാലത്ത് അവിടെയുള്ള PhD എടുക്കുന്ന ആൾക്കാർ പഠിച്ചിട്ട് ഡോക്ടറേറ്റ് എടുത്തു എന്ന് പറയുന്നു. അപ്പോൾ ചങ്ങമ്പുഴ അത് കണ്ടിച്ചിരിക്കുന്നുണ്ടാവും എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ 10ാം ക്ലാസ്സുകാരനായ വിഷയ 10ാം ക്ലാസ് അന്ന് അന്ന് ഇൻ്റർമീഡിയറ്റ് പഠിച്ച് പിന്നീട് PhD വിഷയമായി വരുന്നു. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്താണ് നമ്മൾ യൂട്യൂബിലൂടെയൊക്കെ ഒരുപാട് ഈ ആളുകളുടെ ഭാഷയൊക്കെ പ്രയോഗിച്ച്, പക്ഷെ പുള്ളിയുടെ കാലത്താവൊന്നുമില്ല, നമുക്ക് കേട്ടുപരിചയം മാത്രമുള്ള ഭാഷകളാണ്. അതെ അതെ, വായിച്ച്. ശരിക്കും നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയായിരുന്നു ടാറ്റ? ടാറ്റ സാധാരണ ഏതൊരു അച്ഛൻ പാപ്പയും ടാറ്റയും പോലെ ഏതൊരു പിതാവിനെയും പോലെ തന്നെ ആയിരുന്നു സ്നേഹം. എന്നോട് അതിന് ഭയങ്കര സ്നേഹം. വൈകി എന്നെക്കാളും 10 വയസ്സ് ഇളയതായവൻ. അപ്പോ അത് വൈകി ജനിച്ചോണ്ട് ടാറ്റക്ക് ഭയങ്കര ഇതിനെ കുറിച്ച് ഭയങ്കര ആശങ്കയും പേടിയായിരുന്നു. നഷ്ടപ്പെട്ടു എന്തെങ്കിലും സംഭവിക്കോ, അപകടം പറ്റുമോ എന്നൊക്കെയുള്ള പേടിയായിരുന്നു. ടാറ്റ ടാറ്റ ഇവരെങ്ങനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. സ്കൂളിൽ പോകുമ്പോഴാണെങ്കിൽ ടാറ്റ ഒരു സമയം ഒത്തിരി വൈകി വരുന്ന സമയം ഒത്തിരി വൈകിയ ടാറ്റ കുന്തക്കാലിൽ അവിടെ റോട്ടിൽ പോയിരിക്കും, ഇവനെ ബസ്സിറങ്ങുന്ന നോക്കിയിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഓർമ്മകൾ 28 വർഷമായില്ല ഇപ്പം വിട്ടിട്ട്, ഞാൻ 22 വർഷമേ കൂടെ നിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു 4 വയസ്സ് മുതലുള്ള ഓർമ്മയാണ് എനിക്കുള്ളത്. അപ്പോൾ 4 പോയ 18 വർഷത്തെ ഓർമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ 28 വർഷം കഴിഞ്ഞുകൂടി, എന്നിട്ടും നമുക്കത് വിടുന്നില്ല. അപ്പം എൻ്റെ വീട്ടിൽ ഞാൻ മുൻവശത്ത് ചട്ടിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ യാത്ര പോകുമ്പോൾ ഞാൻ ഇറങ്ങുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങാം. അപ്പോൾ ഇപ്പോഴും നമുക്ക് കൂടെ ഉണ്ട്, അത് വിട്ടിട്ടില്ല. അങ്ങനെ അവിടെ കിടക്കുക എന്നുള്ള ആ തോന്നൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ദേഹം മാത്രമേ കാണത്തുള്ളൂ, ബാക്കി എല്ലാ പ്രസൻസും ഉണ്ട്. പിന്നെ നിങ്ങളെ പോലത്തെ ആൾക്കാരൊക്കെ വന്ന് എനിക്ക് ചോദിക്കുമ്പോൾ കൂടി വരും, അത് കൂടി വരും.
ഈ മാംഗോസ്റ്റിനെ പറ്റി സംസാരിച്ചപ്പോ സഹോദരനാണ് സഹോദരിയാണെന്ന് പറഞ്ഞു. അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താ? ഞങ്ങൾ കാണുന്നതാണ് ആ മാംഗോസ്റ്റിനെ. ഞങ്ങൾ ചെറുപ്പം മുതലേ ഞങ്ങൾ കാണുന്ന ആളും ചാറ്റ ഇരിക്കുന്നു ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നു. ഞാൻ എന്റെ ചെറുപ്പത്തിൽ ഇതിങ്ങനെ ഇത്രയൊക്കെ ആയിട്ടുള്ളൂ. ഇതിങ്ങനെ പടർന്ന് വന്നിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കും, ചാറ്റേന്റെ അപ്പുറത്തെ കസേലിരിക്കും, പിന്നെ പൊങ്ങി 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 അവിടെ എത്തി ആകാശം മുട്ടി. അപ്പൊ അതിന്റെ കുഞ്ഞ് നാമ്പുകൾ ഇത് വേറെ വരുന്നു, സൈഡിൽ വരുന്നു, കാണുമ്പോ ഒരു സന്തോഷമാണ്. ഞങ്ങൾക്കൊപ്പം പിന്നെ അത് മാത്രല്ല, അത്രയും അതിനെ പറ്റി എഴുതണമെങ്കിൽ അതിനോട് കൂടുതൽ താല്പര്യം കാണിക്കെങ്കിൽ അത് ഞങ്ങളൊരു സഹോദരനായിട്ട് അല്ലാതെ ഈ തെങ്ങിനെ പറ്റി എഴുതി. ചാറ്റ ആകെ തന്നെ ചരമക്കുറിപ്പിൽ എഴുതിയത് വിട ചോദിച്ചത് മാംഗോസ്റ്റേമത്തോട് മാത്രമാണ്. ചരമക്കുറിപ്പ് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഡിലീറ്റ് പ്രസംഗത്തിന്റെ കൂടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്ലേ ഡിലീറ്റ് അത് പറയാൻ വേറൊരു കാര്യമുണ്ടായിരുന്നു. പറയുമ്പോ ചേട്ടാ അങ്ങനെ പറഞ്ഞത് ഇവിടെ തന്നെ കിടക്കണം എന്നാ പറഞ്ഞിരുന്നത്. അത് അതിന് വികാരം വേറെ ആയിരുന്നു, പറഞ്ഞതിന്റെ അന്തരീക്ഷം വേറെ ആയിരുന്നു, അതിന്റെ പുറകിൽ വേറെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ചേട്ടാ അതിനകത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം ചേട്ടാ യാത്ര ചോദിക്കുന്നത് മാംഗോസ്റ്റിൻമാരെ വിടാന്ന് പറഞ്ഞിട്ടാണ്. ചേട്ടാ ജീവിതത്തിൽ ചേട്ടാ എത്രയോ ആളുകളായിട്ട് എന്തൊക്കെ കാര്യത്തെ കുറിച്ച് ചേട്ടാ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇവിടെ പറഞ്ഞത് ഇത് ഈ മാംഗോസ്റ്റിൻമരത്തത് മാത്രമാണ്. നിങ്ങൾ വീട്ടിൽ തന്നെ അതേ ഉപയോഗിച്ച ഒരുപാട് വസ്തുക്കൾ ഇപ്പോഴൊരു മ്യൂസിയം പോലെ സൂക്ഷിച്ചിട്ടുണ്ട്. അതല്ലേ സോജാ രാജകുമാരി ആ പാട്ട്, അതൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ആ പാട്ട്. ആ ഒരുതിന്റെ ഗ്രാമഫോൺ വർക്ക് ചെയ്യില്ലെങ്കിലും ഞാൻ ഇടയ്ക്ക് ഗ്രാമഫോണൊക്കെ എടുത്തൊന്ന് സ്പീഡൊക്കെ റെഡിയാക്കി കേൾക്കും. അപ്പൊ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം പണ്ടിങ്ങനെ ഇതേമാതിരി കൊണ്ടുവന്ന് വെക്കും എല്ലാം, ഗ്രാമഫോൺ പെട്ടി, എല്ലാ സംഭവങ്ങളും, ചായ ഫ്ലാസ്ക്, സുലൈമാനി ഫ്ലാസ്ക്, എല്ലാം എഴുത്തു മേശ എല്ലാം അവിടെ കൊണ്ടുപോയി വെക്കും. എടുത്ത് എഴുതുന്നൊരു പലക ഉണ്ടായിരുന്നു അങ്ങനെ. അത് നമ്മൾ അവിടെ നിന്ന് രാവിലെ ചാറ്റ 11 മണി 12 മണിയാകുമ്പോൾ എഴുന്നേക്കാം. 11 മണിക്ക് എഴുന്നേറ്റാൽ ചാറ്റ കുളിച്ച് ഒരു ഗ്ലാസ് മൊന്തയുണ്ട് ആ പാത്രത്തിൽ, ആ റവ കുടിക്കും. മൊന്തയിലാണ് നിറയെ വെള്ളം റവ കുടിക്കുക, അത് കുഴിച്ചു കുടിച്ചതിൻ്റെ ചാറ്റ ഇവിടെ വന്നിരിക്കും. ചേട്ടങ്ങനെ പകലൊന്നും എഴുതാറില്ല, രാത്രി ചേട്ട എഴുതാറുള്ളത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട ബുക്ക് ഏതാ? അതേ എഴുതിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ? എനിക്ക് പ്രേമലേഖനാണ്. അതെയല്ലേ? എനിക്കതങ്ങനെ ചോദിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ നമ്മളീ പറഞ്ഞ നമ്മുടെ അച്ഛനോട് മക്കളിൽ ആരാണ് ഇഷ്ടപ്പെടുന്നത് ചോദിക്കുന്നത് ചോദ്യം പോലെയാണ്. പക്ഷേ ഓരോന്നിനും ഓരോ തലമുണ്ടല്ലോ. ഭൂമിയുടെ അവകാശികളല്ലല്ലോ പ്രേമലേഖനം. പ്രേമലേഖനത്തിനോട് ഭയങ്കര ഇതുണ്ട്. 1943 ആ പുസ്തകം എഴുതിയിരിക്കുന്നത്. 1943 ഭാര്യയാവാൻ പോകുന്ന പെൺകുട്ടിക്ക് ശമ്പളം കൊടുത്ത് പ്രണയിക്കാനും വീട്ടുജോലികൾ ചെയ്യാനും വാടക അല്ല എന്താ പറയാ അതിന് സാലറി ശമ്പളം നിശ്ചയിച്ച മനുഷ്യനാണ് അദ്ദേഹം. അന്ന് ഹൗസ് വൈഫിന് ശമ്പളം വേണമെന്ന് വാദിക്കുന്ന ഇക്കാലത്തും വേണം കൊടുക്കുക, എന്തെങ്കിലും അവർക്ക് കൊടുക്കണമെന്ന് വാദിക്കുന്നത് കാലമല്ല അന്ന്. 1943 എന്ന് പറയുമ്പോൾ എത്ര കാലം മുമ്പാണ്? അന്നാണ് അദ്ദേഹം ഈ പെണ്ണിന് തുല്യത വേണമെന്ന് വിചാരിച്ച ഒരാളാണ്. തുല്യത വേണമെന്ന് വിചാരിച്ചിട്ടാണല്ലോ സ്ത്രീക്ക് തുല്യത കൊടുക്കുന്ന രീതിയിലുള്ള ഈ ശമ്പളം ഏർപ്പെടുത്തിയത്. അതുപോലെ വൈദ്യര് ഒരു ഭാര്യക്ക് സാലറി ഏർപ്പെടുത്തി, അത് പുള്ളിയുടെ ഒരു പ്രചോദനം. ഇതാണ് തമാശ പ്രചോദനം. പുള്ളിയുടെ വേറെയും പറയുന്നുണ്ടല്ലോ പേരിടുന്നത്, ആകാശം മിഠായി എന്ന് പേരിടുന്നത്, അത് ഈ ജാതി മതം ഒന്നും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ അന്ന് 1943 മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കഥ എഴുതിയത് ഇന്നും സമ്മതിക്കുന്നില്ല. കെവിനൊക്കെ കൊന്ന നാടാണ് നമ്മള്. ഈ ആകാശം മിഠായി കുറിച്ച് പറഞ്ഞപ്പോ അത് തന്നെയാണ് നമ്മുടെ സ്മാരകത്തിന്റെ. അതെ, നമ്മൾ പക്ഷേ എത്രയോ ഈ 28 കൊല്ലത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 25 വർഷമായിട്ട് നമ്മൾ ഈ സ്മാരകത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോഴാണ് അത് യാഥാർത്ഥ്യമായിട്ടുള്ളതാണ്. അത് അതിനൊരു അത് ശരിക്കും സത്യം പറഞ്ഞ ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ട്. അത് ഞാൻ കേരളത്തിൽ കണ്ട കുറച്ച് നേതാക്കളില്ല. അതിൽ ഒരാളാണ് റിയാസ്. റിയാസിന്റെ മറ്റേ എന്റെ ജൂനിയർ കൂടിയാ സഞ്ജോസ്. റിയാസിന് ഒരു അതിനൊരു ഭയങ്കര തീരുമാനം. ഇന്നലെയും കൂടെ പ്രസംഗത്തിൽ പറഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ തീർക്കണം, 1.5 വർഷമാകുമ്പോഴേക്കും എല്ലാം കഴിയണം എന്ന് പറയുന്ന ആ ഒരു ദൃഢനിശ്ചയം ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഉള്ളതുടെ അത് വേണം, ഒരു ഒരു ഉറപ്പ് വേണം. അവനവന്റെ മനസ്സിലുള്ള ഉറപ്പാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. അന്ന് പിന്നെ അത് പലതരം കാരണങ്ങൾ കൊണ്ടാണ് നീണ്ടുപോയത്. തോമസ് ഐസക്കും എം എ ബേബിസാറും ഒക്കെ ചെയ്തിരുന്ന തുടങ്ങി വെച്ച കാര്യമാണ്. എന്നാലും അത് നീണ്ടു പലവിധ
രാഷ്ട്രീയല്ലേ പല പല കാര്യങ്ങളും തന്നെ പല പല പ്രശ്നങ്ങളുണ്ട്. അനുവദിച്ച സ്ഥലം തന്നെ അവസാനം മറ്റേ ഇവർക്ക് പോയി, കോസ്റ്റ് ഗാർഡിന് പോയി. അങ്ങനെയൊക്കെ ഒരുപാട് ഒരു ഇടപെടലുകളൊക്കെ ഉണ്ടായി അല്ലേ. ഇടപെടലുകളും പിന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും, നമുക്കതൊന്നും അറിയില്ലല്ലോ. നിങ്ങൾ അങ്ങനെ ഒരു ഇതാവാത്തതുകൊണ്ടാണല്ലോ വീട്ടിൽ തന്നെ നമ്മൾ ഒരുപാട് കുട്ടികൾ ഒരുപാട് ഒന്നുമില്ല, അതൊന്നുമില്ല. അത് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ സന്ദർശിച്ച വീട് ബഷീർ ഫസ്റ്റ് എന്നുള്ള ഇവർക്ക് ഇത് തോന്നാൻ തന്നെ കാരണമാണ്. കാരണം കുട്ടികൾ മറ്റേ ഈ ചെറുപ്പക്കാർ ആഘോഷിക്കുകയാണ് ബഷീറിനെ, എന്നാൽ ശരി അതൊരു ബഷീർ ഫസ്റ്റ് തന്നെ ആക്കാം എന്നുള്ള റിയാസിന്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് ഒരു അതൊരു ഐഡിയ ഉണ്ടാവണമെങ്കിൽ കാണുമ്പോൾ ഒരു ഐഡിയ ഉണ്ടാവണം. ആ ഐഡിയ വന്നു കഴിഞ്ഞാൽ അത് വിജയിക്കും. കാരണം ഇപ്പം തന്നെ നാല് ദിവസം ഞാൻ വരാം, നാല് ദിവസം നല്ല ഇത് വന്നല്ലോ, അപ്പം നല്ല പങ്കാളിത്തം വന്നു. അപ്പം അത് ബഷീർ എന്ന് പറഞ്ഞാൽ ആഘോഷിക്കാനുള്ളതാണ്. ആ മറ്റേ ചുമലിൽ തൂക്കി നമുക്ക് ആരാധിക്കാനുള്ള ആളല്ല, ആഘോഷിക്കാനുള്ള ആളാണ്. ടാറ്റയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഓർമ്മിക്കുന്ന അല്ലെങ്കിൽ ഇതുവരെ മറക്കാത്ത മനസ്സിലേക്ക് ഓടിയെത്തുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ നമ്മളെപ്പോഴും ഓർത്തിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഓർത്ത് നമ്മുടെ മനസ്സിലൊരു വികാരം വരുന്നൊരു ടാറ്റയ്ക്ക് ലളിതാംബിക അന്തർജന അവാർഡ് കിട്ടി. അപ്പോൾ അത് എത്ര രൂപയായിരുന്നു എനിക്ക് അത്ര ഓർക്കുന്നില്ല. അത്ര 50,000 രൂപ 25,000 രൂപ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ടാറ്റ 5,000 രൂപ വീതം എല്ലാം ഇങ്ങനെ 500 രൂപ വീതം 500 രൂപ വീതം ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ വീതിച്ച് ഇവിടെ വെച്ചിരിക്കുക. എൻ്റെ എനിക്ക് ഉമ്മച്ചിക്ക് ഉമ്മച്ചിയുടെ അനിയത്തിമാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ അനീസിനെ അങ്ങനെ അങ്ങനെ വീതിച്ച് വെച്ചിരിക്കുക. എന്നിട്ട് ടാറ്റ അതെല്ലാം ഇങ്ങനെ നമുക്ക് തരുമ്പോൾ ഫോട്ടോ എടുത്ത് വെക്കുന്നുണ്ട്. പുല്ലൂർ രാജൻ ഇവിടെ ഉണ്ടായിരുന്നു, രാജേട്ടുണ്ടായിരുന്നു, രാജേട്ടൻ ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഒക്കെ രാജ അതിൻ്റെ കോപ്പിയൊക്കെ കൊണ്ട് തരണം എന്ന് പറഞ്ഞ്, എന്നിട്ട് ടാറ്റ പറഞ്ഞൊരു അപ്പം ഞാൻ ചോദിച്ചു എന്തിനാ ടാറ്റ ഇങ്ങനെ ഫോട്ടോ എടുത്ത് വെക്കുന്നത്. അപ്പം ടാറ്റ ചോദിച്ച് വല്ലതും അറിയാവോ, വല്ല പെണ്ണുങ്ങളും ഭർത്താവിൻ്റെ കയ്യിൽ നിന്നോ അച്ഛൻ്റെ കയ്യിൽ നിന്നോ വല്ല കാശും കിട്ടിയാൽ കിട്ടിയെന്ന് സമ്മതിക്കുന്ന ഒരു കാലമുണ്ടോ? ഒന്നും തന്നില്ല, എനിക്ക് എന്നെ ഒന്നും തന്നില്ല എന്ന് പറഞ്ഞ് വിടുന്ന കാലമാണ്. അപ്പോഴ് തെളിവിന് വേണ്ടി ഞാൻ വെച്ചതാണ് ഇതെന്ന്. അദ്ദേഹത്തിന്റെ ഹ്യൂമർ ആണ് അത്. അത്രയും നർമ്മവും നമ്മൾ ജീവിതത്തിൽ സ്ഥിരമായിട്ട് അങ്ങനെ തന്നെയായിരുന്നു. അനീസ്ക്കോ ഞാൻ പറഞ്ഞു എൻ്റെ ഓർമ്മകൾ പറഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ നിങ്ങളുടെ സമയപരിമിതിയാണ്. ഞാനീ പറഞ്ഞ കൂടെ നടക്കില്ലേ, വാലായിട്ടല്ലേ നടക്കുന്നത് എനിക്ക്. അപ്പം ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോ ഇടത്ത് പോകുമ്പോഴും ഇങ്ങനെ ഈ ടാറ്റ പ്രവർത്തിക്കുന്നു സംസാരിക്കുന്നു ഒക്കെ നമുക്കിങ്ങനെ ഓരോതാണ്. അതിൽ ടാറ്റക്ക് വളരെ ടാറ്റക്ക് വളരെ ദേഷ്യമുള്ളൊരു ഇങ്ങോട്ട് വിളിച്ചാലോ അതെ അതാണ് സ്ഥിരം ആളാണ്. ഇന്ന് രാവിലെ ഇവിടെ വന്നിരുന്ന ഭയം ഉച്ചയ്ക്ക് ശേഷം ഡ്രസ്സൊക്കെ ഇട്ട് വരാന്ന് പറഞ്ഞതാണ്. ഇതൊക്കെ കാണുമ്പോ എപ്പോഴും ആ ഒരു ഓർമ്മ ഉണ്ടാവും. അതെ ഇതാണ് ഇദ്ദേഹത്തിന്റെ ഒരു മുന്നിലേക്ക് ഒരാൾ വരികയാണ് ഓരോരുത്തർ കാണുമ്പോ അല്ലേ. വൈക്കം മുഹമ്മദ് ബഷീർ നേരിട്ട് വന്നതാണോ നമുക്കൊക്കെ സംശയം ഉണ്ടാകാവുന്ന ഒരാളല്ലേ. അതെ അതെ മണിയേട്ടനാണ്. പോലീസുകാരനാണ്, പോലീസുകാരന്റെ ഉള്ളിലും ഇങ്ങനെ ഒരു ഇത് ഉണ്ടാവും. കലാകൃതയുണ്ട്, സാധാരണ പോലീസുകാർ വരണ്ടു പോകുന്ന ആൾക്കാരും കലാകാരന്മാര് പോലീസുകാരുണ്ടാവില്ല. പക്ഷെ മണിയേട്ടൻ ആ കലാ ഉള്ളിൽ കൊണ്ടിറക്കുകയും തങ്ങിൽ ഒരു ബഷീറുണ്ടെന്ന ഉള്ള ഒരു ബോധമുണ്ടായിട്ട് ബഷീറായിട്ട് പലയിടത്തും ഇപ്പൊ മണിയേട്ടൻ ഇപ്പൊ എല്ലാ സ്ഥലത്തും ബഷീറായിട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് ആവശ്യങ്ങൾക്ക് മാത്രമാണ് നമ്മള് പറഞ്ഞ ഇവിടെ എന്തെങ്കിലും കാര്യം നമുക്ക് തന്നെ വരുള്ളൂ. മണിയേട്ടൻ എന്താ പറയാനുള്ളത്? ബഷീറായിട്ട് സാമി ഉണ്ടെന്നുള്ളത് എപ്പോഴാ പറഞ്ഞത്? എപ്പോഴാ അറിഞ്ഞത് ബഷീറായിട്ട് നിങ്ങൾക്ക് സാമി ഉണ്ട്? എല്ലാരും പറയായിരുന്നു ആദ്യം മുതൽ? ആദ്യം മുതൽ അന്ന് മുതൽ തുടങ്ങിയ സെൽഫിയാണ്. ഇവിടെ കഴിഞ്ഞ ബഷീറിൻ്റെ ചരമദിനത്തിന് ഈ വേഷത്തിൽ വന്നിരുന്നു. ഇപ്പൊ സ്റ്റുഡൻസും ഇങ്ങനെ വന്നു. അപ്പൊ അവരോടൊക്കെ ഞാൻ ചോദിച്ചു എന്തിനാ മക്കളെ ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ കൂടെ നിന്ന്? അയ്യോ ചേട്ടാ അങ്ങനെ പറയുന്നത്, ജീവിച്ചിരിക്കുന്നു ബഷീറിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഫോട്ടോ എടുക്കാൻ കഴിയും. അപ്പോൾ ഏട്ടൻ്റെ കൂട്ടത്തിലെങ്കിലും അതൊരു ഭാഗ്യമായിട്ട്. അപ്പം ആ കുട്ടി പറഞ്ഞു ഈ ചുമ, അദ്ദേഹത്തിൻ്റെ മാനറിസങ്ങൾ, അദ്ദേഹം ചെയ്യുന്ന അതൊക്കെ എങ്ങനെ പഠിച്ചു, എങ്ങനെ ശീലാക്കി? അത് ഈ വഴിയിലൂടെയാണ് അദ്ദേഹം നടന്നു പോകുന്നത്. ഇവിടെ ബേപ്പ് ഒരു അങ്ങാടിയിൽ പണ്ടത്തെ ഒരു കാപ്പിക്കടയില്ല ശങ്കരൻ, ആ കാപ്പിക്കടയിൽ പോയിട്ട് ഒരു പൊറാട്ടി
പുട്ടു ബീഫ് കറി ഒക്കെ കഴിക്കും. അത് കഴിഞ്ഞിട്ട് വീടി വലിച്ചിട്ട് റോട്ടും കൂടി നടക്കുകയാണ്. ഈ റോട്ടമ്മിൽ പുക വലിക്കാൻ പാടില്ലാത്ത ഒരു ഒരു കുഴപ്പമില്ല. അത് വീടിയും വലിക്കും. വീടി വലിക്കാൻ തുടങ്ങിയ അപ്പത്തോടും കുരയ്ക്കാൻ കുര അതിൻ്റെ മൂർധന്യത്തിലെത്തിയാൽ ഈ അവസ്ഥയിലേക്ക് പോകും. പിന്നെ ശ്വാസമുട്ടാണ്. കുട്ടികളുടെ കൂട്ടത്തിൽ നിൽക്കാൻ കഴിയുന്നത് കരുത. നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നൊരാതെ. എന്തായാലും ഈ ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഭൂമി ഉള്ളിടത്തോളം കാലം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന, മനുഷ്യരുള്ളിടത്തോളം കാലം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിരൂപം നമുക്കിപ്പോൾ ഇവിടെ വന്നിട്ടുമുണ്ട്. വലിയ സന്തോഷമുണ്ട് ഈ ദിവസം ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. താങ്ക് യു മൺചേട്ടാ. താങ്ക് യു.